ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ രജനീകാന്ത് ഉപരാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. 2019 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സംവിധായകൻ പ്രിയദർശനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ഏറ്റുവാങ്ങി. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നിലയ്ക്കാത്ത കരഘോഷത്തിന്റെ ആകമ്പടിയോടെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ രജനീകാന്ത് ഏറ്റുവാങ്ങി. പുരസ്കാരം ഗുരുവായ ബാലചന്ദ്രന് സമർപ്പിക്കുന്നുവെന്ന രജനീകാന്ത്, I dedicate this award to my mentor, my guru, K. Balachandra sir. This moment, I remember him with great gratitude. തമിഴ് നടൻ ധനുഷും ഹിന്ദി നടൻ മനോജ് ബാജ്പേയും മികച്ച നടനുള്ള രജത് കമലം ഉപരാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. മികച്ച നടിക്കുള്ള പുരസ്കാരം കങ്കണ റണൌട്ടിനാണ് ലഭിച്ചത്. ഹിന്ദി ചിത്രമായ ബഹത്തർ ഹുരയിലൂടെ സംവിധാന മികവ് തെളിയിച്ച സഞ്ജയ് പുരൺ സിംഗ് ചൗഹാൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും സ്വീകരിച്ചു. വൈവിധ്യമാർന്ന ഭാഷകളും സിനിമകളും ഭാരതത്തിന്റെ അഭിമാനമാണെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. India's diversity. It fosters and recognizes the talent of India's dynamic subcultures. 11 പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത്. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം മരക്കാർ അറബിക്കടൽ സിംഹം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ പ്രിയദർശനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ഏറ്റുവാങ്ങി. മികച്ച പുതുമുഖ സംവിധായകനുള്ള പുരസ്കാരം ഹെലൻ സിനിമയുടെ സംവിധായകൻ മാത്തുക്കുട്ടി സേവ്യറിനായിരുന്നു. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം രാഹുൽ റിജി നായർ ഏറ്റുവാങ്ങി. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം പ്രഭാവർമ്മയ്ക്കും മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ളത് രഞ്ജിത്തിനും ലഭിച്ചു. ചമയത്തിന് സുജിത് സുധാകരൻ, സായി എന്നിവർക്കാണ് പുരസ്കാരം. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ജെല്ലിക്കെട്ടിന്റെ ഛായാഗ്രഹകൻ ഗിരീഷ് ഗംഗാധരനായിരുന്നു. ശബ്ദമിശ്രണത്തിനുള്ള പുരസ്കാരം റസൂൽ പുക്കുട്ടിയും ബിബിൻ ദേവും പങ്കിട്ടു. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിലൂടെ സ്പെഷ്യൽ ഇഫക്റ്റിന് നേടിയ പുരസ്കാരം സിദ്ധാർത്ഥ് പ്രിയദർശൻ ഏറ്റുവാങ്ങി. ലെൻസി ജോസഫ്, 24 ഡൽഹി. We'll be right back.